നമസ്കാരം സ്വാമി. നമസ്കാരം. പറഞ്ഞു വന്ന വിഷയം സമയപരിമിതി മൂലം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുവഴി തന്നെ നമുക്ക് മുന്നോട്ട് പോയി കൂടി സ്വാമിജി. തീർച്ചയായും പോകാമെന്നാണ്. ഇന്നും ആ സംസ്കൃതി നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ലോകത്തിൽ നിൽക്കുന്നവൻ എൻ്റെ കുഞ്ഞ് അടിക്കാനായിട്ട് ഒരാളെ അടിക്കാൻ പോവുകയാണെങ്കിൽ കഷ്ടിച്ച് ആ മര്യാദയൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരമ്മ മോനെ അടിക്കാൻ പോകണ്ട. നമുക്ക് ഈ ദാരിദ്ര്യമൊക്കെ മതി. നമ്മളോട് ഉപദ്രവിച്ചെങ്കിലും അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളും. മറിച്ച് ആധുനിക വിദ്യാഭ്യാസവും കൊടുത്ത് വ്യവസായത്തിലും ഏർപ്പെടുത്തി പണമാണ് ഏറ്റവും വലിയ ആധിപത്യമെന്ന് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരുവൻ അവൻ്റെ കുട്ടിയോടാണ് പറയുന്നതെങ്കിൽ എന്താടാ അടിക്കാതിങ്ങി വന്നത്? ഞാനില്ലേ ഇവിടെ, നമ്മുടെ വക്കീൽ അവിടെ ഇല്ലേ? അത് തകർത്തിട്ട് വരണ്ടേ? നമ്മുടെ ഒരാധനാലയം തകർത്താൽ അവരുടെ 10 എണ്ണം തകർക്കണ്ടേ? നമ്മുടെ ഒരാളെ അടിച്ചാൽ അവരുടെ 10 ആളെ അടിക്കണ്ടേ? ഈ ഒരു സങ്കല്പവും സന്ദേശവും ഉണ്ടായത് വിദ്യാഭ്യാസത്തിൽ നിന്നും അതുപോലെ തന്നെ പരിഷ്കാരത്തിൽ നിന്നും വ്യാവസായിക പുരോഗതിയിൽ നിന്നുമാണെങ്കിൽ അതിനെ മതത്തിൻ്റെ പട്ടികയിൽ പെടുത്തണോ? പെടുത്താൻ പറ്റില്ല സ്വാമിജി. ഇതിന് ക്രിസ്തു പഴച്ചോ? ഒരിക്കലുമില്ല. ഇതിന് നബി പഴച്ചോ? ഇതിന് ബുദ്ധൻ പഴച്ചോ? ഇതിന് കൃഷ്ണൻ്റെയും ശങ്കരൻ്റെയും ശിവൻ്റെയും ഒക്കെ കാലിടറിയോ? ഇത് നാരായണ ഗുരു പറഞ്ഞിട്ടും ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടും ചെയ്തതാണോ? ഇതാണോ രാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്തത്? ഇത് നിങ്ങളുടെ ഭൗതിക പുരോഗതിയുടെയും തദ്വാര കൈവന്ന പാരസ്പര്യ തകർച്ചയുടെയും ഫലമാണ് അല്ലേ? അതേ സ്വാമിജി. അപ്പൊ ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഒരു ഉപോൽപ്പന്നമാണ്. ഇത് വ്യാവസായിക പുരോഗതിയുടെ ഒരു ഉപോൽപ്പന്നമാണ്. ഈ പുരോഗതികൾ മൂല്യത്തകർച്ചയെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്നത് രസാവഹമാണ്. അല്ലാതെ ബൈബിൾ മൂല്യത്തകർച്ച ഉണ്ടാക്കിയില്ല. ഖുറാനും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒന്നും മൂല്യത്തകർച്ച ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടില്ല. ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂല്യത്തകർച്ചയൊന്നും ഉണ്ടാക്കാൻ മുന്നേറിയില്ല. കാമനയുള്ള മനുഷ്യനാണ് മൂല്യത്തകർച്ച ഉണ്ടാക്കിയത്. കാമന ധർമാശ്രിതമായി നിലനിർത്താമായിരുന്നു. ധർമ്മം വെടിഞ്ഞും കാമം വളർന്നപ്പോൾ ധർമ്മത്തെ മാറ്റി നിർത്തി കാമത്തെ വളർത്തുന്ന യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പരക്കെ അംഗീകരിക്കപ്പെട്ടപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഇതുമായിട്ടുള്ള ബന്ധം. മാത്രവുമല്ല, യൗവനവും വാർദ്ധക്യവും ഒക്കെ മനുഷ്യർക്ക് നേരത്തെ വന്നു ചാടുകയും ചെയ്തു. കൗമാരത്തിൽ യൗവനം വരുന്നത് വളരെ അപകടകരമാണ്. ഇതൊരു മിക്സിങ്ങാണ്, ഒരു വർണ്ണസങ്കരമാണ്. ശൈശവത്തിൽ വാർദ്ധക്യം വരുന്നത് ഒരു അപകടമാണ്. അങ്ങ് ശങ്കരനേത്രാലയത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ വളരെ പ്രമുഖമായൊരു കണ്ണിൻ്റെ ചികിത്സാ കേന്ദ്രമാണ്. അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ടുണ്ട്. കണ്ണൂരും മദ്രാസിലും മധുരയിലും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെയുള്ള വാസൻ ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം കേട്ടിട്ടുണ്ട്. ഒരുപാട് കണ്ണിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങൾ അവിടുത്തെ ഐ സ്പെഷ്യലിസ്റ്റുകളെ അങ്ങ് കണ്ട് ഒന്ന് ചോദിക്കുക. നിയോ നെറ്റൽ, അതായത് പ്രസവിച്ച ഉടനെ മുതൽ
ഒരു വയസ്സ് വരെയുള്ള കുട്ടികളിലെ തിമിര രോഗത്തിൻ്റെ സ്ഥിതി വിവരക്കണക്ക്. രണ്ട് മുതൽ പത്ത് വരെ വയസ്സിൽ വരുന്ന തിമിരത്തിൻ്റെ സ്ഥിതി വിവരക്കണക്ക്. പത്ത് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള തിമിരത്തിൻ്റെ സ്ഥിതി വിവരക്കണക്ക്. ഇങ്ങനെ അങ്ങോട്ടെടുത്ത് എഴുപത് മുതൽ എൺപത് വരെയുള്ളതിൻ്റെ സ്ഥിതി വിവരക്കണക്കൊക്കെ എടുക്കുക. ഒരു അഞ്ച് കൊല്ലത്തെ എടുത്തുകൊള്ളുക, അതൊക്കെ കിട്ടാനുള്ള കണക്കുണ്ടാവുകയുള്ളൂ. ഒരു അഞ്ച് കൊല്ലം മുമ്പ് കുട്ടികളിൽ തിമിരം ആയിരത്തിനൊരെണ്ണമാണെങ്കിൽ ഇന്നത് ആയിരത്തിന് പത്തെങ്കിലുമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ വരുന്ന ഒരു രോഗമാണ് തിമിരം. അത് ശൈശവത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നെടുക്കണമോ? അതല്ല, വാർദ്ധക്യ രോഗം ശൈശവ രോഗമായും വരാം എന്നെടുക്കണോ? ചോദ്യം അത് രണ്ടും ഒന്നാണോ? അല്ലല്ലോ എന്നുള്ളൊരു സംശയം. ആ വാർദ്ധക്യത്തിൽ വരുന്ന രോഗങ്ങൾ ആയ വാദരോഗങ്ങൾ, ആമവാദം മുതലായ രോഗങ്ങൾ കുട്ടികളിൽ നിന്ന് സർവത്ര കാണുന്നു. ഉണ്ട് സ്വാമിജി. പ്രായണ നമ്മുടെ തലമുടി നരയ്ക്കുന്നത് വാർദ്ധക്യത്തിലാണ്. അതെ, ഇന്നത് കുട്ടികളിൽ കാണുന്നു. കാണുന്നു. ശരിയാണ്, ശരിയാണ്. ഒരു കുടുംബം നടന്നു പോകുമ്പോൾ എൻ്റെ മകന് നാളെ അഡ്മിഷൻ കിട്ടുന്നത് എവിടെയായിരിക്കും? കിട്ടുമോ? ജോലിയൊന്നും ആയില്ലല്ലോ മക്കൾക്ക്. മകളുടെ കല്യാണം നടന്നില്ലല്ലോ. കയ്യിലെ പൈസ മുഴുവൻ തികയുമോ? ഇത്തരം ചിന്തകളൊക്കെ യൗവനം വാർദ്ധക്യം മുതലായ സമയത്ത് കുടുംബ ചുമതല ഏറ്റെടുക്കുന്നവൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടെൻഷൻ. അതുകൊണ്ടാണ് അവൻ്റെ തൈറോയിഡിൽ മാറ്റം വന്ന് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഒക്കെ വരുന്ന വികാരങ്ങൾ ഉണ്ടാകുന്നത് ആ ഏജിലാണ്. ശരിയാണ്. ഇന്ന് വീടുകളിൽ ചെന്ന് നോക്കുക, ഈ ടെൻഷൻ മുഴുവൻ കുട്ടികൾക്കാണ്. കുട്ടികൾക്കാണ്. ശരിയാണ്, ശരിയാണ്. ഒരു കുട്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് ടെൻഷനുള്ളത് അമ്മയ്ക്കും അച്ഛനുമായിരുന്നു. അതെ. ഇന്ന് അമ്മയെയും അച്ഛനെയും ഓർത്ത് ടെൻഷൻ അടിക്കുന്ന കുട്ടികളാണ്. അതെ. ഇതൊക്കെ നുണയാണോ നോക്കണേ? നുണയല്ല സ്വാമിജി. എൻ്റെ ഒബ്സർവേഷൻ തെറ്റെവിടെയെങ്കിലും വന്നാൽ പറയണം. ശരി സ്വാമിജി. വീടുകളിൽ ഏത് ഇഷ്ടിക വാങ്ങിക്കണം? തറയിലിടാൻ മാർബിൾ വേണോ, ഗ്രാനൈറ്റ് വേണോ? വീട് പണിയുമ്പോൾ പൂജാമുറി എവിടെ വേണം, സ്വീകരണമുറി എവിടെ വേണം, മറ്റുള്ള കുളിമുറികൾ എവിടെ വേണം, ക്ലോസറ്റ് യൂറോപ്യൻ വേണോ, ഇന്ത്യൻ വേണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയകാലത്ത് അത് അറിവുള്ള പ്രായമായ ഒരാ തീരുമാനിക്കും. അതെ, ശരിയാണ്. ശരിയാണ്. ഇവിടെ വിറ്റിട്ട് ടൗണിലേക്ക് പോകണോ, ഇവിടെ താമസിക്കണോ, ഏത് ഹോസ്റ്റലിൽ താമസിക്കണം, ഇതൊക്കെ പിള്ളേരാണ് തീരുമാനിക്കുന്നത്. അതെ. ഇതൊക്കെ നുണയാണെങ്കിൽ അല്ല സ്വാമിജി, വസ്തുതയാണ്. വസ്തുതയാണ്. എന്ത് വ്യവസായമാണ് നാളെ അച്ഛൻ തുടങ്ങേണ്ടത് റിട്ടയറായി കഴിഞ്ഞാൽ? വയസ്സായ അച്ഛനെ അമ്മയും ഏത് ഓൾഡ് ഏജ് ഹോമിലാണ് കൊണ്ടുവിടേണ്ടത്? അതൊക്കെ കുട്ടികളിൽ നിന്ന് തീരുമാനിക്കാം. അതെ, അതെ, അതെ. ശരിയാണ്, ശരിയാണ് സ്വാമിജി. വളരെ ചെറുപ്പമായിരിക്കുന്ന കുട്ടികൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കും. കുട്ടിത്തം നഷ്ടപ്പെട്ടിട്ട്. അതെ. ഇതൊക്കെ ശരിയാണ്. ശരിയാണ്. അപ്പോൾ ഒരു അകാല വാർദ്ധക്യം കുട്ടികളിലേക്ക് കടന്നു വരുന്നു. അതെ. ശരിയുണ്ട്. ശരിയുണ്ട് സ്വാമിജി. അപ്പം അറിവ് വാർദ്ധക്യ ലക്ഷണങ്ങളെ വരെ കുട്ടിത്തത്തിലേക്ക് കൊണ്ടുവരുമാറുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കിന്നുണ്ട്. കുട്ടിത്തം തികഞ്ഞ മൊഴി മാറിയിട്ട് കുട്ടി തന്നെ യുവാവായോ യുവതിയായോ പ്രായമായവരോടും അല്ലാത്തവരോടും ഇടപെടുമ്പോഴുള്ള ലൈംഗിക ചേഷ്ടകൾക്ക് വരെ പ്രേരിപ്പിക്കുകയും വിധേയമാവുകയും ചെയ്യുമ്പോൾ നാളെ കുടുംബ പാരസ്പര്യങ്ങൾ അവതാളത്തിലാകുന്നു. തൻ്റെ ഭർത്താവിന് പ്രിയങ്കരിയായി താൻ നിലനിൽക്കുന്നത് അദ്ദേഹവുമായുള്ള ഒരു ദമ്പതിക്രിയയുടെ ഫലമായാണ്, ശാരീരിക ചേഷ്ടയുടെ ഫലമാണ് എന്ന് ഒരു സ്ത്രീ വിശ്വസിക്കുകയും അവർ തമ്മിലുള്ള കുടുംബപരമായ ഈടുവയ്പ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ഭർത്താവ് മകളുള്ളതുകൊണ്ട് തന്നോട് അകലമായി പെരുമാറുന്നു, കൊച്ചു
കുട്ടിയായിരിക്കുന്ന മകൾ തന്നെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ അമ്മയും മകളും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നു. ഇത്രയും അപകടമായ പാരസ്പര്യ തകർച്ചയെയാണ് ഞാൻ മുമ്പ് പറഞ്ഞയാൾ നിസാരമായി കാണുകയും വഴി മറ്റുള്ളതൊക്കെ വളരെ പ്രധാനമായി കാണുകയും ചെയ്തത്. മൂല്യത്തകർച്ച വിദ്യാഭ്യാസത്തില, മൂല്യത്തകർച്ച ദൃഷ്ടിയില, മൂല്യത്തകർച്ച സാമൂഹിക ബന്ധങ്ങളില. ശാസ്ത്രം ജഡത്വത്തിലൂടെ പോകുമ്പോഴെല്ലാം ജീവചേതനയെ മറക്കുകയും ദ്രവ്യാധിഷ്ഠിതമായി ലോകത്തെ കാണുകയും മനസ്സിനെ പരിഗണിക്കാതിരിക്കുകയും ബുദ്ധിയെ നിഷേധിക്കുകയും പാരസ്പര്യങ്ങളെ മാറ്റിവെക്കുകയും ഭൗതിക പുരോഗതിയെ എന്തിനും മീതയായി കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ തകർച്ച. ഇത് മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. അവിടെയൊക്കെ ഞാൻ ഈ വിടാതെ പറയുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞാലേ അത് പൂർത്തിയാക്കാൻ പറ്റും. മനസ്സിലായി സ്വാമിജി. പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിലുകളിലേക്ക് പോകുമ്പോഴെല്ലാം പാരസ്പര്യം തകരും. അത് വിനാശകരങ്ങളായ സന്ധ്യകൾക്കും പ്രഭാതങ്ങൾക്കും ഇട നൽകും. ഇത് വളരെ സങ്കീർണം. ഇവിടെയാണ് ഒരു മതം തിരിച്ചറിയേണ്ടത്. ഇവിടെ വന്ന മതങ്ങളും അതിൻ്റെ വിഭാഗങ്ങളും ഇവിടെ രൂപാന്തരപ്പെട്ട ദർശനങ്ങളും അതിൻ്റെ നേതാക്കന്മാരും ആദ്യമായി തിരിച്ചറിയേണ്ടത് ഇത് തങ്ങൾ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് അവസാനം ഇത് തങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ തങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവന്നത് ഉത്തമമല്ല എന്ന് തിരിച്ചറിയണം. ഇനിയും അതിലേക്ക് ആളുകളെ കൂടുതൽ റിക്രൂട്ട് ചെയ്യരുത് എന്ന് തിരിച്ചറിയണം. ഞാൻ പഠിപ്പിക്കുന്ന ഒരു സാധനം അഹിംസയാണെങ്കിൽ, സത്യമാണെങ്കിൽ, നന്മയാണെങ്കിൽ എന്നിൽ നിന്ന് പഠിച്ചവൻ നന്മയുടെ പ്രതീകമായി വരണം. എൻ്റെ കൂടെ പഠിച്ചവർ നന്മയിൽ നിൽക്കുകയും പുതുതായി പഠിച്ചവൻ തിന്മയിലേക്ക് വരികയും ചെയ്യുന്നെങ്കിൽ അവൻ അവൻ്റെ പാരമ്പര്യങ്ങളെ വെടിഞ്ഞതിൻ്റെ തിന്മയാണ് രൂപാന്തരപ്പെടുന്നത്. അതപ്പോൾ എൻ്റെ തിന്മയുമല്ല, അവൻ്റെ തിന്മയുമല്ല. അതുകൊണ്ട് ആരെയും അവൻ്റെ പാരമ്പര്യങ്ങൾ വെടിയാൻ പ്രേരിപ്പിക്കരുത്. മൂന്നാണ്. ഒന്ന്, ഞാൻ തന്നെ പഠിച്ചിട്ട് ഞാൻ ഹിംസയിൽ നിൽക്കുന്നു, സൂത്രശാലിത്വത്തിൽ നിൽക്കുന്നു, ഞാൻ ആളെ കൂട്ടി എന്തൊക്കെയോ നേടാൻ ശ്രമിക്കുന്നു എന്ന് വന്നാൽ ഞാൻ തന്നെ ഹിംസയിലാണ്, എൻ്റെ വിദ്യയും ഹിംസയിലാണ്. അത് സർവനാശകരമായി ഭവിക്കൂ. അല്ല, ഞാനിത് പഠിച്ചപ്പോൾ നല്ലതാണ്, എനിക്ക് നന്മയുണ്ട്. അവനത് പഠിച്ചപ്പോൾ നന്മയുണ്ട്, അവനും നന്മയുണ്ട്. എനിക്കും നന്മയുണ്ട്, അവനും നന്മയുണ്ട്. ഞങ്ങളുടെ മാർഗങ്ങൾ രണ്ടാണ്, ലക്ഷ്യം ഒന്നാണ്, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്, ഞങ്ങൾ ഇടപെടൽ നടത്തുന്ന സ്നേഹമാണ്. അവൻ അവനായിരിക്കട്ടെ, ഞാനായിരിക്കട്ടെ, വഴക്കുണ്ടാക്കാതെ പോവുക. അവനെ ഞാനാക്കിക്കഴിഞ്ഞാൽ അവനും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഈടുവയ്പ് തകരുകയും അവനും അവൻ്റെ കൂട്ടരുമായുള്ള ബന്ധത്തിൻ്റെ ഈടുവയ്പ് തകരുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ ഞാനാക്കാൻ പോകരുത്. സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ വിദേശികളായ, വിദേശത്ത് ജനിച്ച്, വിദേശത്ത് വളർന്ന, വിദേശ പാരമ്പര്യമുള്ള ഒരു മതവും ഇവിടെ ജനിച്ച ഒരു മതവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. അതാണല്ലോ ചരിത്രം നമ്മോട് പറയുന്നത്. ഇവിടെ കാണുന്ന ക്രിസ്ത്യാനിയും ഇവിടെ കാണുന്ന ഹിന്ദുവും ഇവിടെ കാണുന്ന മുസ്ലിമും ഇവിടുത്തെ ആദിമ ഇന്ത്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ പാരമ്പര്യമുള്ളവൻ തന്നെയാണ്. അതെ. കുറഞ്ഞ പക്ഷം അമ്മയുടെയോ അച്ഛൻ്റെയോ ഒരു പക്ഷത്തെങ്കിലും, അത് ഞാൻ പറഞ്ഞ കുറച്ച് ശ്രദ്ധിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിരിക്കുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുവിൽ പോലും ഡച്ചിൻ്റെയും പോർച്ചുഗലിൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും കലർപ്പുണ്ട്. മനുഷ്യൻ കൂട്ടായി ജീവിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും. കുറഞ്ഞ പക്ഷം അവർ പറമ്പിൽ മൂത്രമൊഴിക്കുകയും കക്കൂസി പോവുകയും ചെയ്യുമ്പോൾ അത് വളമായി തീർന്ന വെണ്ടയ്ക്കയിലൂടെയെങ്കിലും ആ പാരമ്പര്യ ജനിതകങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ കടന്നുകൂടും.
അതില്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം ഇവിടുത്തെ ആളുകൾക്ക് ജനിക്കുകയോ ആ പണം ഉണ്ടാക്കാൻ ജനിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു കഴിഞ്ഞാലും അവിടെ പോകുന്നത് മധുരമായി തോന്നുകയും അവിടുത്തെ രീതികളൊക്കെ ഗംഭീരമായി തോന്നുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ഹിന്ദുക്കൾ തന്നെ, സ്വാമിമാർ തന്നെ ഇവിടെയുണ്ട്. ഡി എൻ എ പരിശോധനയിൽ ജനിതക വിസ്മയങ്ങളുടെ ഒരു ലോകം തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും വരാം. അതിനിപ്പോൾ ഇവിടുത്തെ മറ്റു മതങ്ങളെ, സെമറ്റിക് മതങ്ങളെ മാത്രമൊന്നും പിടിക്കണ്ട. ഹിന്ദുമതത്തിൻ്റെ അപ്പസ്തോലന്മാരായി അറിയപ്പെടുന്ന ആധുനികരായ ഹിന്ദുക്കളിൽ പലരും ഈ നാട് മോശമാണെന്നും ഇവിടെ ശരിയല്ലെന്നും ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നും, മലയാളിയോട് സംസാരിക്കുമ്പോൾ പോലും ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നും, അതാണ് ഒരു സാർവലൗകികമായ ഭാഷയെന്നും അതിലൂടെ മാത്രമേ വേദാന്താശയങ്ങൾ പഠിച്ചാൽ പഠിക്കാൻ പറ്റുള്ളൂ എന്നും ഒക്കെ വിശ്വസിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊന്നും കുറവല്ല, ശരിയല്ല, ശരിയാണ് സ്വാമിജി. ഇപ്പം ഇത്രയും പരിണാമം, ജനിതക പരിണാമം വരെ വരുമാറ് ലോകം വിശാലമായിരിക്കുമ്പോൾ, ഇപ്പോൾ ഇംഗ്ലീഷാണ് ഉത്തമമായൊരു ഭാഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പാശ്ചാത്യ രീതിയിലാണ് പഠിക്കേണ്ടത്, ഭാരതീയമായൊന്നും ശരിയല്ല. ഇങ്ങനെ തന്നെയാണ് ഹൈന്ദവ ആശ്രമങ്ങളിൽ പോലും നമ്മൾ എന്നാ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഒരു കന്യാസ്ത്രീ നടത്തുന്നതോ അച്ഛൻ നടത്തുന്നതോ ആയൊരു സ്കൂളിൽ ചെന്നാൽ അവിടുത്തെ കുട്ടി മലയാളം പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലപ്പോൾ തല്ലുകയോ ഇറക്കി വിടുകയോ ചെയ്തൊന്നും വരികയില്ല. രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതിനെ കൊണ്ടുപോകുമെന്ന് ചിലപ്പോൾ പറയില്ല. സൗമ്യമായി വീട്ടിലും കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം കേട്ടോ എന്ന് പറയുകയുള്ളൂ. അത്രയേ, അതായത് തങ്ങളുടെ വ്യവസായം നഷ്ടപ്പെടാത്ത ഒരു സ്നേഹമേ ആ ഭാഷയോട് അവർക്കുള്ളൂ. മറിച്ച് ഇവിടുത്തെ ഹൈന്ദവ സ്ഥാപനങ്ങളിൽ പലതും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിരിക്കും. കുട്ടിയെ ഇറക്കിവിടും, മേശപ്പുറത്ത് കയറ്റി നിർത്തും, മലയാളം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേര് അച്ഛനമ്മമാരെ വിളിച്ച് തിരിച്ചു കൊടുക്കും. അത്രയേറെ ഭക്തി ആംഗലേയ ഭാഷയോട് കാണിക്കുക, മനസ്സിലായില്ല. ആധുനിക ശാസ്ത്ര വിഷയങ്ങളോട് ഭക്തി കൂടിയിട്ട് എന്താ പറയുക, ആധുനിക വൈദ്യശാസ്ത്രത്തിനും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും ദൈവീയ പരിവേഷം നൽകാൻ രാപകല യത്നിക്കുക, ഇത്രയും കഴിഞ്ഞിട്ട് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും എതിർക്കുക, അവർ ഇവരെയും എതിർക്കുക. ഇതൊരു ഇന്ത്യൻ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള എതിർപ്പാണെന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് പാവങ്ങളെ ഇതിന് കൂട്ടുപിടിക്കുക. ഇത് ഭൗതികമായ വളർച്ചയിൽ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ രണ്ട് മുതലാളിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടലോ ആണെന്ന് പറയേണ്ടതിന് പകരം മാധ്യമങ്ങൾ ഇത് ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള, അല്ലെ ഹിന്ദുമതവും ക്രിസ്തുമതവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇസ്ലാം മതവും ക്രിസ്തുമതവും തമ്മിലുള്ള വഴക്കാണ് വക്കാണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് അടരാടുന്ന ഭീകരർക്കൊക്കെ മതത്തിൻ്റെ പരിവേഷം നൽകുക. എന്നിട്ട് ചർച്ചകൾക്ക് കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഫോണിലൂടെ സംസാരിക്കുക, ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, മതങ്ങൾ തമ്മിൽ അപകടത്തിലായിരിക്കുന്നുവെന്ന് ജനങ്ങളെ പറഞ്ഞ് ചുറ്റുപാടും സഹജീവികൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഗ്രാമങ്ങളുണ്ടെങ്കിൽ അവിടെ പോലും സംശയദൃഷ്ടിയോടെ പരസ്പരം കാണാൻ വിത്തിട്ട് കൊടുക്കുക. ഇതാണ് ചെയ്തു വരുന്നത്. ഞാൻ പറഞ്ഞതിൽ അല്പമെങ്കിലും അതിശയോക്തി ഇല്ല സ്വാമിജി. എന്നെ അങ്ങേയും വിളിക്കുക ചാനലിൽ ചർച്ച, മതകലഹത്തെക്കുറിച്ച് ഞാനൊരെണ്ണത്തിൻ്റെ പാർട്ട് പിടിക്കുക, അങ്ങൊരെണ്ണത്തിൻ്റെ പാർട്ട് പിടിക്കുക. മതേതരനാണെന്ന് കാണാൻ വേറൊരുത്തൻ വന്ന് ഇതൊന്നും അല്ലാത്തതിൻ്റെ പാർട്ട് പിടിക്കുക. എന്നിട്ട് ഇതൊന്നും അല്ലാത്ത കുറെ ചർച്ചകൾ നടത്തുക. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത അതുവരെ ഒന്നിച്ച് ജീവിക്കുകയും ഒരേ കലത്തിൽ നിന്ന് തിന്നുകയും ഒരേ മരത്തെ കയറി കാപറിക്കുകയും ചെയ്ത് ജീവിച്ചവൻ പരസ്പരം കത്തിയെടുക്കുക, പരസ്പരം സംശയത്തോടെ വീക്ഷിക്കുക, അവനിൽ മതബോധനം മതം എന്താണെന്ന് അറിയാതെ കയറ്റിവിടുക. ഈ പണ്ട് കാലത്ത് നാട്ടിലൊക്കെ മാടമ്പികളുണ്ടായിരുന്നു, വ്യവസായികളാണ്, വലിയ വലിയ കൃഷി വ്യവസായമായി ചെയ്തവരും വലിയ വലിയ കച്ചവടങ്ങളൊക്കെ നടത്തിയവരും ആയ ആളുകളുണ്ടായിരുന്നു, ഒരു ഗംഭീരന്മാരായ ആളുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ വലിയ നയനാർ കുടുംബങ്ങളുണ്ടായിരുന്നു, കണ്ണൂർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഒളവറത്തണ്ടാനെ പോലുള്ള ഈഴവ കുടുംബങ്ങളുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? തായക്കാട്ടു മനയെ പോലുള്ള ബ്രാഹ്മണ കുടുംബങ്ങളുണ്ടായിരുന്നു, ബസ്മാരി ഇല്ലത്തെ പോലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവർക്ക് വലിയ വലിയ തമ്പുരാക്കന്മാരായിട്ട് ജീവിച്ചവരാണ്. അപ്പോ
ഇതിൽ ഉളവരത്തണ്ടാന്റെ വീട്ടിലെ വേലക്കാരനായ അടിമയായി ജീവിക്കുന്ന അവൻ കഴിക്കുന്നതും ബസ്മാരി ഇല്ലത്തെ അടിമ ജീവിക്കുന്നതും തായക്കാട്ട് മനയിലെ അടിമ ജീവിക്കുന്നതും കോയിക്കലെ മറ്റേ നായനാരുടെ അടിമ ജീവിക്കുന്നതും എല്ലാം ഏതാണ്ട് ഒരേ തരം ആഹാരം കഴിച്ച ഒരേ തരത്തിലാണ് ഇവർ ചുമടെടുക്കുന്നത്. മനസ്സിലായി. ഒരേപോലെയാണ് ഇവരെല്ലാം മരത്തെ കയറുന്നത്. ഈ തമ്പ്രാക്കന്മാർ കഴിക്കുന്ന ഒരു ആഹാരവും ഇവർ കഴിച്ചിട്ടില്ല. തമ്പ്രാക്കന്മാർ ഉടുക്കുന്ന വസ്ത്രമൊന്നും ഇവരുടുത്തിട്ടില്ല. ആ തമ്പ്രാന്റെ അടിമയാണ് ഞാനെന്നുള്ളൊരു വികാരം കത്തിച്ചു വെക്കുമ്പോൾ തൻ്റെ തമ്പ്രാനും വേറൊരു തമ്പ്രാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരുമ്പോഴൊക്കെ ഈ അടിമകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയിരുന്നത്. മണ്ണിലധ്വാനിക്കുകയും മണ്ണിനോട് ബന്ധപ്പെടുകയും ചെയ്ത ഈ അടിമകൾക്ക് തമ്പ്രാനു വേണ്ടി പണിയെടുക്കാനും തമ്പ്രാനു വേണ്ടി അധ്വാനിക്കാനും തമ്പ്രാനു വേണ്ടി വഴക്കുണ്ടാക്കാനും തമ്പ്രാനു വേണ്ടി മരിക്കാനും മാത്രമേ വിധിയുള്ളൂ എന്നുള്ളതായിരുന്നു നീതി.